മഹാകാരുണ്യത്തിൻ്റെ ചെല്ലപ്പേരാണ് ദൈവമെന്നാണ് എല്ലാവരും വിളിച്ചു പറയുന്നത്. നമ്മൾ ആ കാരുണ്യത്തിൻ്റെ ഉപകരണങ്ങളായി മാറുന്നോ ഇല്ലയെന്നുള്ളതാണ് യഥാർത്ഥ ആത്മീയ പ്രതിസന്ധി. ആൾക്കൂട്ടം ചോരയ്ക്ക് വേണ്ടി നിലവിളിക്കുമ്പോൾ ഒരാൾ നിലത്തിരുന്നെഴുതുന്നുണ്ട്, കരുണ, കരുണ, കരുണ. And a tooth for a tooth. But I say unto you that ye resist not evil. For whosoever shall smite thee on thy right cheek, ദൈവമേ അങ്ങയുടെ സത്തയും സാരാംശവും ശാശ്വതമായ സ്നേഹമാണ്. ഈ സത്തയിലാണ് ജീവികൾക്കങ്ങ് പങ്കു നൽകിയത്. മനുഷ്യന് അതിൻ്റെ പൂർണതയ്ക്കുള്ള സാധ്യതയും. Master, this woman was taken in adultery, in the very act. Now Moses, in the law, commanded us that such should be stoned. But what sayest thou? Snehavum parasparamulla karudalum പ്രമാണമായി അവിടുന്നു നിശ്ചയിച്ചു. പക്ഷികളും മൃഗങ്ങളും സസ്യങ്ങളും ഈ സ്വയം ദാനത്തിൻ്റെ കൽപ്പന പാലിക്കുന്നതിൽ ജാഗരൂകരാകുന്നു. What sayest thou? അമ്മയുടെ മനസ്സ് അവിടന്ന് സ്നേഹം കൊണ്ടു നിറച്ചു. കുഞ്ഞിൻ്റെ കവിളുകളിൽ അമ്മ നൽകുന്ന ചുംബനത്തിൽ അവിടത്തെ സ്നേഹത്തിൻ്റെ നീരൊഴുക്കുണ്ട്. അതൊരിക്കലും വറ്റി വരണ്ട് പോകില്ല. അവിടത്തെ എന്നും ധ്യാനിക്കുന്നവനിൽ അവിടത്തെ സ്നേഹധാരയുടെ നീർച്ചാലുണ്ട്. സഹോദരൻ്റെ ക്ഷേമത്തിലാകും. അവിടത്തെ കൃപാകടാക്ഷം എപ്പോഴും അവൻ അനുഭവിക്കും. ദൈവമേ സ്വാർത്ഥത മനുഷ്യനെ ഗ്രസിക്കുന്നു. കാരുണ്യത്തിൻ്റെ സ്ഥാനം സ്വയം സ്നേഹം കൈയടക്കുന്നു. അക്രമവും പീഡനവും ചൂഷണവും വിദ്വേഷവും നിത്യസം ഞങ്ങളുടെ മേൽ ചൊരിയണമേ. മനസ്സിൻ്റെ നഷ്ടപ്പെട്ട അലിവു ഞങ്ങൾ
ദൈവം ഞങ്ങളിൽ നിറഞ്ഞു കവിയാൻ ഇടവരുത്തണമേ.